ആദ്യത്തെ നാല് മാസത്തെ കൊണ്ട് നാല് നൂറ് കോടി സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളത് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത കാര്യമാണ് വളരെ കുറഞ്ഞ നൂറ് കോടി സിനിമകൾ മാത്രമല്ലേ നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഉള്ളൂ ഈ വിജയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ മലയാള സിനിമ എക്വിപ്ഡാണ് അല്ല ഇതൊരു നമ്മൾ കടന്നു വന്നത് കഴിഞ്ഞ ഒരു നാല് വർഷം നമ്മൾ കടന്നു വന്നത് വളരെ സമാനതകളില്ലാത്തൊരു ഘട്ടത്തിലൂടെയാണ് അതായത് മലയാള സിനിമ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് പോവുക കോവിഡ് വരിക തിയേറ്ററുകൾ പൂട്ടിക്കിടക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു ഘട്ടത്തിൽ നിന്നും കരകയറി കണ്ടന്റ് എന്നും മലയാളത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ശക്തി തന്നെയായിരുന്നു ഒരു സ്ട്രെങ്ത് ആയിരുന്നു ഇപ്പോഴും കണ്ടന്റ് അപ്പം അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ ശരിക്കും അത് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങുന്നതിന് വെറും എട്ട് ദിവസം മുമ്പ് നേരെന്ന് പറയുന്ന ഒരു സിനിമ ബോക്സ് ഓഫീസ് വിജയം നേടി തുടങ്ങിയ ഒരു ഇതാണ് അതും കൂടി കണക്കാക്കണമെന്നാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഒന്നാം പാദത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾ അതും കൂടെ കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു ഈ കണ്ടന്റുകളുടെ ഞാൻ ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു കണ്ടന്റുകളുടെ വിജയമാണ് നമ്മൾ നല്ല സിനിമകൾ വളരെ സിൻസിയറായിട്ട് ആ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അതിനകത്ത് ഇതിനകത്ത് സ്റ്റാർഡം അല്ലെങ്കിൽ താരപരിവേഷത്തിനൊക്കെ കൂടുതൽ ഊന്നൽ കൊടുക്കാതെ കണ്ടൻറ്റിൽ ഉറച്ചു നിൽക്കുന്നുകൊണ്ടാണ് ഗ്രൗണ്ടഡായി നിൽക്കുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരം സിനിമകളുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി കൂടുന്നത് അത്തരം പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷയ്ക്ക് പുറത്ത് ഇതര ഭാഷകളിലേക്ക് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് ഇല്ലാതെ ഈ സിനിമകൾ കാണാനായിട്ട് പ്രേക്ഷകർ തയ്യാറാകുന്നത് അപ്പം ആ ഒരു പുതിയ വിപണന സാധ്യതകൾ ഇതിനു മുമ്പേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സിന് സംഭവിച്ചു മലയാളത്തിൽ കേരളത്തിൽ ഏകദേശം മുപ്പത്തഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്ത സിനിമ അതേ മുപ്പത്തഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ കേരളത്തിന് പുറത്ത് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതൊരു ഒരു 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 വലിയ വിപണി പറയുന്നത് നമുക്ക് സാധാരണ നോക്കൂ ഇപ്പോ ഒരു തെലുങ്ക് സിനിമ ഇവിടെ വലിയ നിലയിൽ വരുന്നു പണം വാരിക്കൊണ്ടുപോകുന്നു തമിഴ് സിനിമ വലിയ നിലയിൽ പണം വാരി കൊണ്ടുപോകുന്നു പക്ഷെ മലയാള സിനിമയ്ക്ക് ഈ വിപണി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിലൂടെ അല്ലെങ്കിൽ ഇപ്പോൾ പ്രേമലൂലൂടെ ആ നിലയില് നമ്മൾ ഈ സംസ്ഥാനങ്ങളിലെ വിപണി കണ്ടെത്തിയിട്ടുണ്ടോ അല്ല അത് നമുക്ക് അത് തുറന്ന് ഒരു സാധ്യതയാണ് ഞാൻ പറഞ്ഞത് അത് അതായത് ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ഒരു വിജയ് സിനിമ ഒരു അല്ലു അർജുൻ സിനിമ അല്ലു അർജുൻ സിനിമയ്ക്കൊക്കെ ഇരുപത് കോടി രൂപയാണ് പുഷ്പ എന്ന് പറയുന്ന സിനിമയുടെ വിതരണ അവകാശത്തിന് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പം ഒരു വിജയ സിനിമ കഴിഞ്ഞ ലിയോ എന്ന് പറയുന്ന സിനിമ ഏകദേശം പതിനഞ്ച് കോടി രൂപയ്ക്കാണ് കേരളത്തിലെ തിയേറ്ററിക്കൽ റൈറ്റ്സ് അവർ കരസ്ഥമാക്കിയത് അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഔട്ട് റൈറ്റ് ബിസിനസ്സിലേക്ക് ഇത് വരുന്നതിൻ്റെ സാധ്യതകളാണ് ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് പോലെയും പ്രേമലു പോലെയും ആവേശം പോലെയുള്ള സിനിമകൾ നമുക്ക് തുറന്നു തന്നിരിക്കുന്നത് അപ്പോൾ അത് ഭാവിയിൽ നമുക്ക് അത്തരം ബിഗ് ടിക്കറ്റ് മൂവീസിനും ഇത് ഗുണം കിട്ടും എന്നുള്ളതാണ് മഞ്ഞുമൽ ബോയ്സ് ഒരിക്കലും ഒരു ഔട്ട് റൈഡ് സെയിൽ അവിടെ നടത്തി അവിടെ നമ്മൾ ബിസിനസ് ചെയ്ത ഒരു സിനിമയല്ല അതിൻ്റെ നിർമ്മാതാക്കൾ അങ്ങനെ ബിസിനസ് ചെയ്തതല്ല അതൊരിക്കലും അവിടെ അത്രയും വലിയൊരു മികച്ച ഹിറ്റാകുമെന്നും അവർ ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവില്ല പക്ഷേ അത് പ്രൊഡ്യൂസേഴ്സിന് ഇപ്പോൾ ഗുണമായി വന്നു കാരണം വെച്ചാൽ അവർക്ക് തിയേറ്ററിൽ നിന്നുള്ള മുഴുവൻ and <laughs> കളക്ഷനുകളും അവർക്ക് കിട്ടത്തക്കവണ്ണം അത് സൗകര്യം ഒരുങ്ങി എന്നുള്ളതാണ് അപ്പം അവിടെ മറ്റൊരു ഡിസ്ട്രിബ്യൂട്ടർ നാളെ ചിലപ്പോൾ ഇതിനേക്ക് തുനിഞ്ഞേക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ മലയാളത്തിൻ്റെ വിപണന സാധ്യത കുറേ കൂടി മറ്റ് ലാംഗ്വേജസിൽ ഹിന്ദിയിലേക്ക് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോഴും നമ്മൾ ടാപ്പ് ചെയ്തിട്ടില്ല പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് അതും ചിലപ്പോൾ സാധ്യമായേക്കാം അപ്പം ഈ സൗത്ത് ഇന്ത്യൻ മാർക്കറ്റ് എന്തായാലും നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് പോകുന്നത് ഇൻഫാക്റ്റ് ഞാൻ ഒരു സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു നാല് മാസത്തിൻ്റെ ഇടയിൽ ഈ സൗത്ത് ഇന്ത്യയിലുള്ള തിയേറ്റേഴ്സിൻ്റെ എല്ലാം നിലനിൽപ്പ് മലയാളം സിനിമ കൊണ്ട് മാത്രമാണ് നടന്നു പോയത് അത് നിലനിന്നത് ശരിക്കും പറഞ്ഞാൽ എസ്പെഷ്യലി മൾട്ടിപ്ലക്സുകൾ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ സിംഗിൾ തിയേറ്ററിനപ്പുറം മൾട്ടിപ്ലക്സുകളാണ് കൂടുതലും അപ്പം അവരുടെ ഒരു എക്സിസ്റ്റൻസ് പോലും മലയാള സിനിമയായിരുന്നു എന്നുള്ളതാണ് അത് ഞങ്ങൾ പി വി ആറുമായിട്ട് ഒരു ഒരു വിഷയമുണ്ടായിരുന്നു നിർമ്മാതാക്കളുടെ അവരുമായിട്ട് ചർച്ചയിൽ അവർ തന്നെ സംബന്ധിച്ചാണ് ഞങ്ങളുടെ സിനിമകളാണ് പി വി ആറ് മാത്രമല്ലല്ലോ മറ്റ് മറ്റു തിയേറ്ററുകളിലൊക്കെ തന്നെയും ഈ പറയുന്ന പടങ്ങൾ അതായത് പ്രേമലു ആണെങ്കിലും മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും വലിയ വിജയം കണ്ടെത്തിയിരിക്കുന്നു ഈ രണ്ട് സിനിമകളുടെയും കണ്ടന്റിനൊരു പ്രത്യേകത ഉണ്ട് അത് രണ്ടും അന്യഭാഷക്കാർക്ക് കൂടി സ്വീകാര്യമാകുന്ന വിധത്തിലാണ് അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് എന്നുള്ളതാണ് അപ്പോൾ ഉദാഹരണത്തിന് മഞ്ഞുമല്ലിൻ്റെ കാര്യത്തിനകത്ത് കൊടൈക്കനാലിലേക്കാണ് ഈ പിള്ളേർ പോകുന്നത് അവിടെ നിന്നുള്ള തമിഴ് സംഭാഷണങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രേമലു ഹൈദരാബാദിലാണ് ലൊക്കേഷൻ അതിനകത്ത് തെലുങ്കും തമിഴും ഉണ്ട് എന്നുള്ളതാണ് ആ നിലയിലുള്ള ഒരു 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 ഫോർമുല തന്നെ ഫോർമുലുണ്ട് അതെ പേരിൽ തന്നെ തെലുങ്കുണ്ട് ഉണ്ട് അപ്പോൾ ആ ഒരു ഫോർമുല യഥാർത്ഥത്തിൽ ഈ സൗത്ത് ഇന്ത്യൻ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ ഈ ഫോർമുല എല്ലാ തവണയും നമുക്ക് പരീക്ഷിക്കാനാകില്ലല്ലോ അപ്പോൾ ഈ വിപണി അവിടെ ഉണ്ടാകുമോ അല്ല ഈ പറയുന്നത് പോലെ പ്രേമലു എന്ന് പറയുന്ന ഒരു റോം കോം ആണ് അപ്പോൾ ഒരു ഒരു റൊമാൻറ്റിക് കോമഡി മൂവി എന്ന് പറയുമ്പോൾ അത് പ്ലേസ് ചെയ്തിരിക്കുന്ന പശ്ചാത്തലം ഹൈദ്രാബാദ് ആയതുകൊണ്ടും അത് പ്രേമലു എന്നിട്ടു അതിൻ്റെ ഒരു സാധ്യത അത് വളർന്നു വന്നു എന്നുള്ളതാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു മഞ്ഞുമൽ ബോയ്സ് ഇതുപോലെ അവർ അങ്ങനെ ഒരു സ്പേസിലേക്ക് പോകുന്നു ഗുണ കേവ്സ് പോലെ ഒരു സ്ഥലത്തേക്ക് പോകുന്നു അവർക്ക് സംഭവിക്കുന്ന ഒരു ഒരു ഇൻസിഡൻറ്റ് അവരുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഗുണ എന്ന് പറയുന്ന സിനിമയും ഗുണ കേവ്സും തമിഴ്നാട്ടുകാർക്ക് ഭയങ്കര ഒരു ഒരു അവരെ അവരെ സംബന്ധിച്ച ഗുണ എന്ന് പറഞ്ഞ സിനിമയും അതിലെ പാട്ടുമൊക്കെ വളരെ വളരെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരം യാത്രകളിൽ പോകുന്നതാണ് അപ്പം ഞാൻ പറയുന്നത് അത് ഈ കണ്ടന്റ് ഈ പെർട്ടിക്കുലർ കണ്ടന്റ് ഇങ്ങനെ ഉണ്ടാക്കപ്പെട്ടപ്പോൾ അത് സംഭവിച്ചപ്പോൾ അത് അവർ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇനിയും ഇത്തരം സാധ്യതകൾ ഇപ്പോൾ ഞാൻ പറയുന്നത് അല്ലേ വിജയ്യുടെ സിനിമകളിൽ മലയാളം ആക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമ ഇപ്പോൾ ഞാൻ പറയുന്നത് അല്ലു അർജുൻ്റെ പുഷ്പ എന്ന് പറയുന്ന സിനിമയിൽ ഫാഫാസിലൊരു ഒരു ഒരു പ്രധാന വേഷം ചെയ്യുന്നു അല്ലെങ്കിൽ ഈ പ്രഭാസിൻ്റെ സാഹോ എന്ന് പറയുന്ന സിനിമയിൽ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ ലാലേട്ടനുണ്ട് നമ്മുടെ സിദ്ദിഖ് സിദ്ദിഖ്ലാലിൻ്റെ ലാലേട്ടനുണ്ട് അപ്പോൾ അങ്ങനെ പലരും അവർ ഇത്തരം ആർട്ടിസ്റ്റുകളെ ഈ ഇതുപോലെ കൊണ്ടുവന്ന് അതൊരു ഒരു ഒരു സൗത്ത് ഇന്ത്യൻ ഒരു 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 വിപണന സാധ്യത അവരുണ്ടാക്കി അതുപോലെ മലയാളം സിനിമകളിലും ഇപ്പോൾ എസ് ജെ സൂര്യ പോലെയുള്ള ആൾക്കാരുടെ അടുത്ത ഫാദറിൻ്റെ സിനിമകളിലുണ്ട് അപ്പം ഇത്തരം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് സാധ്യതകൾ കൂടുകയാണ് ഇത്തരം ബിസിനസ് ഓപ്പൺ ആയി കിട്ടുകയാണ് അത് ഞാൻ പറയുന്നത് അത് വലിയ വലിയൊരു കാര്യമാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് ട്വന്റി ട്വൻ്റി ഫോറില് വന്ന ഒരു 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 സ്റ്റഡി അനുസരിച്ച് അവരുടെ ഒരു സർവേയിൽ വന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ ഇന്ത്യൻ സിനിമ ഇതിൽ റിട്ടേൺസ് വന്ന ഇതിൽ തേർട്ടി എയ്റ്റ് പെർസെൻ്റ് ബോളിവുഡ് സിനിമകളും അത് കഴിഞ്ഞാൽ സെവൻറ്റീൻ പെർസെൻ്റ് ആണ് മലയാളം സിനിമകൾ വന്നിരിക്കുന്നത് മലയാളത്തിന് താഴെയാണ് തമിഴ് മലയാളത്തിന് ജസ്റ്റ് മുകളിലാണ് തെലുങ്ക് സിനിമകൾ വന്നിരിക്കുന്നത് അപ്പോൾ മലയാളം പതിനേഴ് ശതമാനം ആദ്യപാദത്തിൽ മലയാളത്തിൻ്റെ വരുമാനം ഇന്ത്യൻ ഒരു 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 മൂവി ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ടിക്കറ്റ് സെയിലും തിയേറ്ററിക്കൽ ബിസിനസ്സിലും നമ്മൾ ഉയർന്നു വന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല